നമ്മുടെ ആർട്ടിക് ലാബിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ പോർഷൻ ഇതെല്ലാം നമ്മൾ ഫുൾ പൊളിച്ചു മാറ്റി. ഇതിൻ്റെ പുറത്തുള്ള ലെയറാണ് ഇതെല്ലാം, ഇത് കണ്ടോ. ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്, MRF എപ്പോക്സി പ്രൈമർ മേടിച്ച് അത് മിക്സ് ചെയ്ത് ഇത് ഈ രീതിയിലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഇതേ രീതിയിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിനകത്തൊക്കെ വെള്ളം വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി കാണാം. ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 2016 ഇത് 350,000 രൂപയ്ക്കാണ് പണി ഫുൾ തീർക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കും ഒരു ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, മറ്റൊന്നല്ല, ഞാൻ നമ്മുടെ ആർട്ടിക് ലാബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സെന്നോ ഓഡിയൻസെന്നോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാവുന്ന നിങ്ങളെല്ലായിടത്തും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഞാൻ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് പോകുന്ന സമയത്ത് ഞാനത് പറഞ്ഞുതരാം. കാരണം 2017 സമയത്താണ് നമ്മൾ ഈ ഒരു ആർട്ടിക് ലാബ് ഉണ്ടാക്കുന്നത്. കൊറോണ സമയത്താണ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആർട്ടിക് ലാബ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആർക്കിടെക്ചർ ഓഫീസ് എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല ഇത് പണിഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കും രേവതിക്കും നമുക്കിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊറോണ വന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് നല്ല ഒരു രീതിയിലുള്ള എന്താ പറയുക, ഒരു എക്സ്പോഷർ നമുക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി തന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒത്തിരി വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കുകളിലേക്ക് പെട്ടു. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 2017, 2018, 2019, 2020, 2021, 2022, 2023 അപ്പോൾ ഏകദേശം 6 വർഷം നമ്മൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് മൊത്തം ഒന്ന് റിനോവേറ്റ് ചെയ്യാം എന്നുള്ള പ്ലാൻ. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് നമ്മുടെ ആർട്ടിക് ലാബിൻ്റെ കാര്യങ്ങളൊന്നും നടപടിയാവുന്നില്ല എന്ന് തോന്നിയ സമയത്ത് നമ്മൾ ഇത് റിനോവേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലേക്ക് വന്നു. നമ്മൾ അതിൻ്റെ കൂടെയായിരുന്നു നമ്മൾ ആർട്ടിക് ലാബ് 2.0 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടെയുള്ള സ്റ്റാഫിനും നമുക്ക് ഡിസ്കഷൻസ് നടത്താനൊക്കെ ആയിട്ട് ഒരു പെട്ടെന്നാണ് നമ്മളത് ചെയ്ത് ടെമ്പററി ഒരു സെറ്റിൽ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ട് കയറിയിരുന്നതായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ ഇടയ്ക്ക് നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണുന്ന സമയത്ത് അവർ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ, സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, നമ്മുടെ വർക്കിൻ്റേതായിട്ടുള്ള തിരക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ വിട്ടത്. അപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ ഇതിൻ്റെ ഒരു റിനോവേഷൻ ഈ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആർക്കിടെക്ചറും ആർട്ടിക് ലാബ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ ടീമുകളും ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ശശിയേട്ടന്മാർ പണിയിൽ കോൺസെൻട്രേഷൻ അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കണില്ല. പിന്നെ നമ്മുടെ ശിവദാസൻ നമ്മുടെ ഒരു പുതിയ ആൾ, ഇവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷെയിൽ വുഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ പ്ലാൻ എന്താണെന്നുള്ളതും നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതും. ഞാൻ ശശിയേട്ടാ ഞാൻ പറയുമായിരുന്നു, 2016 നമ്മൾ ഈ സാധനം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തറക്കല്ലിടുന്നത് തൊട്ട് അവസാനത്തെ പെയിൻ്റ് അടിക്കുന്നതും ഇടയിൽ ടൈലിടുന്നതും അത്യാവശ്യം കാർപ്പൻട്രി പണിയും ഇതെല്ലാം അന്ന് ഞാനായിരുന്നു ചെയ്തിരുന്നത്. ഞാനും രേവതിയും അനിയനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാളായിരുന്നു മെയിൻ പടികൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരുന്നത്. കാർപ്പൻറ്റേഴ്സ് ഇവരില്ല എന്നല്ല കേട്ടോ, ഒരു കാർപ്പൻട്രി ടീമും ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ഓരോരുത്തരെ ഹയർ ചെയ്തിട്ട് ഞാനും കൂടെ നിന്ന് പണിയെടുക്കുന്ന ഒരു ഫോർമാറ്റിലായിരുന്നു. അപ്പോൾ 6-7 വർഷത്തിന് ശേഷം നമ്മൾ ഇതിൻ്റെ റിനോവേഷന് വേണ്ടി നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെത്തും എന്താ പറയുക, നമ്മുടെ ഈശ്വരാനുഗ്രഹവും നമ്മളെല്ലായിടത്തും നന്ദി പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാനൊന്നും ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ആർട്ടിക് ലാബ് ഒന്നും ഒറ്റയ്ക്കല്ല, നമുക്ക് ഒത്തിരി വലങ്കൈകളുണ്ട്. കാരണം അന്ന് ആ പണി നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലാതെ ഒരു പണി ഇവിടെ നടക്കില്ല, നടന്നില്ല. കാരണം ഇത് ചെയ്യുന്ന ആളുകൾക്കൊരു ധാരണയില്ല, ഇന്ന് ഞാനുള്ള ദിവസങ്ങളിൽ പണി നടക്കണില്ല എന്നുള്ളത് ഇവർ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഞാനുള്ള ഒരു ദിവസം ഇവിടെ പണി നടക്കാറില്ല. അങ്ങനെയാണ് ആക്സിഡൻ്റലി ഇന്ന് ഞാനും ഉണ്ട്. അതുകൊണ്ടാണ് ഓർത്തത് നമുക്ക് നമ്മുടെ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എൻ്റെ എന്താണ് ചെയ്യണത്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കാര്യങ്ങൾ കാണാം. ഇതായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് നമ്മളൊരു യൂണിറ്റ് ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ ഒരു കണക്ഷനൊക്കെ ഈ രീതിയിലാണ് ചെയ്തത്. ഈ പോർഷനൊക്കെ നമ്മുടെ സെയിം പോർഷൻ കണ്ടോ, ഇവിടെട്ടാണ് ഒരു പണിയെടുക്കുന്നത്. ഈ പോർഷനൊക്കെ നമ്മൾ അതുപോലെ നിർത്തി നമ്മുടെ ആർട്ടിക് ലാബിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഫ്ലിക്കറിങ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ പോർഷൻ ഇതെല്ലാം നമ്മൾ ഫുൾ പൊളിച്ചു മാറ്റി. എല്ലാം ഇതിനകത്ത് പാർട്ടീഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടിച്ച് പൊളിച്ചിട്ടു. നമുക്കുള്ളൊരു തട്ടുമ്പുറമൊക്കെ അവിടെ കാണാം. ഇങ്ങനെയാണ് നമ്മുടെ ആർട്ടിക് ലാബ് അകത്തു നിന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ്. കണ്ടോ, ഇങ്ങനെയാണ് സ്പേസ് ഇരിക്കുന്നത്. നമ്മുടെ സീലിംഗ് ടൈലിട്ടതും, സത്യം പറഞ്ഞാൽ ഈ സീലിംഗ് ടൈലും പുറത്തുള്ള ഷീറ്റും ഈ ഡബിൾ പെർലിനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ മുട്ടൻ ചൂടത്ത് നമ്മൾ
അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിനകത്ത് നമുക്ക് നിൽക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഇനീഷ്യലി ആദ്യം ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു ഈ സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്നേരം നമുക്ക് രണ്ടാൾക്കാർക്ക് ഇന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരു പുറത്തൊരു ചെറിയ റിസപ്ഷൻ പോലും ഒരു ഒരു ഹോം ഓഫീസ് ഫോമാറ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മളൊരു എന്താ പറയുക, ഒരു ആർക്കിടെക്ട്സ് ഡിസ്കഷൻ ക്യാബിൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് ഡിസൈൻ വരുന്നതെന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വിനൈൽ ഫ്ലോറിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. വിനൈൽ ഫ്ലോറിംഗ് ചെയ്തു. ഇത് ഭയങ്കര തമാശയുള്ള കാര്യമാണ്. ഇത് നമ്മൾ കോൺക്രീറ്റ് പോളിഷ് ചെയ്തിരുന്നു, കോൺക്രീറ്റ് പോളിഷ് ചെയ്തു. ഞാനത് എംസാൻഡ് ഇതിനകത്ത് ഇട്ടത് കൂടിപ്പോയി. കോൺക്രീറ്റ് പോളിഷ് ചെയ്ത സമയത്ത് എംസാൻഡ് ഇട്ടത് നമ്മുടെ മുമ്പത്തെ ഓഫീസിൽ, അല്ല നമ്മുടെ പുതിയ ഓഫീസിൽ നമ്മൾ സെയിം സാധനം നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്കും താഴെ ഇടാം. ഇതന്ന് നമ്മൾ നടത്തിയപ്പോൾ എംസാൻഡ് കൂടിപ്പോയി പാളി ചെയ്തിരുന്നു. അന്ന് ഞാൻ തന്നെ എപ്പോക്സി ഇട്ടിട്ട് ചെയ്ത ഫ്ലോറാണ് കണ്ടോ, മുഴുവനായിട്ട് എപ്പോക്സി ചെയ്തതായിരുന്നു ഇത്. ഈ കാണുന്നൊക്കെ എപ്പോക്സി ചെയ്തതാണ്. അപ്പോൾ ആ എപ്പോക്സി ഫ്ലോറിംഗ്, ഇത് ഇപ്പോൾ ഇങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചറായി പോയത് കേട്ടോ, നല്ല രസമൊക്കെ ആയിട്ട് തന്നെ ഇരിക്കേണ്ടിയിരുന്നത്. ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്, MRF എപ്പോക്സി പ്രൈമർ മേടിച്ച് അത് മിക്സ് ചെയ്ത് ഇതെല്ലാം ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്രിഫൈഡ് ടൈല് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അതായത് ഫ്ലോർ മുഴുവൻ ഒരു ഷെയ്ഡിൽ നമ്മുടെ ഒരു തീം സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ വിട്രിഫൈഡ് ടൈല് ചെയ്യാമെന്നുള്ളതാണ് പ്ലാന്. SPC ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളൊരു കോസ്റ്റിംഗ് നോക്കിയ സമയത്ത് ഈ ഒത്തിരി പോർഷൻസ് കവർ ചെയ്തും പോകാനുള്ളതാണ്, അത് കാരണം നമ്മൾ SPC വിട്ട് നമുക്ക് ടൈൽ തന്നെ ചെയ്യാമെന്നുള്ള രീതിക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇളക്കും കേട്ടോ, ഈ സാധനങ്ങൾ മൊത്തം ഇളക്കും. ഇത് നമ്മുടെ ടീമുകളെല്ലാം ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ലെയറാണ്, ഇതിൻ്റെ പുറത്തുള്ള ലെയറാണിതെല്ലാം. ഇത് കണ്ടോ, ഇതെല്ലാം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം ഇളക്കി ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ ടീം വന്ന് നമുക്ക് ഫ്ലോർ നമ്മൾ ടൈലാക്കും. അതുപോലെ ഈ പോർഷനിൽ നമ്മൾ ഷെയിൽ വുഡ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോണത്. നമുക്ക് ഇത് മൊത്തം നമ്മളന്ന് ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര റെസ്റ്റിക്കാൻഡ് എനിക്ക് ആകെ ഒരു പ്രയാസം ഉണ്ടായിരുന്നത്, ഭയങ്കര ഒരു ഡാർക്കായിരുന്നു ഇതിനകത്ത്. കാരണം നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ബ്രിക്കാണ്, അതുപോലെ തന്നെ അവിടെയും ബ്രിക്കാണ്, ഫ്ലോർ ഇത്തിരി ഡാർക്കാണ്. അപ്പോൾ ഫുൾ ടൈം ഒരു റെസ്റ്റോറൻറ്റ് മൂഡ്, അത് ഭയങ്കര ആംബിയൻസ് ഒക്കെയാണ് വല്ലപ്പോഴും വരുന്നവർക്ക്, പക്ഷേ എനിക്ക് എപ്പോഴും ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു ഫീല് വന്നു. അതുകൊണ്ട് നമ്മൾ ഓർത്തു ഈ തവണ മൊത്തം ഒരു വൈറ്റ് ഫോർമാറ്റിൽ പിടിക്കാമല്ലോ ചേച്ചാ, അതാകുമ്പോൾ നമുക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ഏത് മൂഡും ഏത് കളറും വരുത്താം. അപ്പോൾ അങ്ങനത്തെ ഒരു ധാരണയിലാണ്, ചിന്തയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഷെയിൽ വുഡ് എടുത്ത് അതിനകത്ത് ഇത്തരത്തിലുള്ള കുറച്ച് ഗ്രൂവ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ ഒരു പാനലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇത് നമ്മൾ ഈ പാനലിംഗ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഷെയിൽ വുഡിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ കൊമേഴ്ഷ്യൽ പ്ലൈവുഡ് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് മുഴുവൻ കത്തിച്ച് കഴിഞ്ഞു വശേട്ടാ, മുഴുവൻ കുന്നുകൂട്ടി കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ, കാരണം ഇങ്ങനത്തെ സ്ട്രക്ചർ ആകുമ്പോൾ ചില സമയത്ത് ഇത് കൂടെയൊക്കെ ചെറിയ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സോർട്ട് ചെയ്യും. പക്ഷേ എന്നാലും അത് അത്തരത്തിലുള്ള ലീക്ക് കാര്യങ്ങൾ വരുമ്പോഴേക്കും ഈ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ കേടായി പോകുന്നതിൻ്റെ ആക്സലറേഷൻ കൂടും, പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഇനി നമുക്ക് തൽക്കാലം അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇരിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇത് തന്നെ ഒരു വർഷത്തോളമായി നമ്മൾ ഈ രീതിയിൽ പൂട്ടിയിടാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ പൊളിച്ചിട്ടിട്ട് ഏകദേശം ഒരു വർഷമായി. അപ്പോൾ ഇനി നമുക്ക് അതിന് സമയമില്ല. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത മെറ്റീരിയൽ ഷെയിൽ വുഡാണ്. ഷെയിൽ വുഡ് വെച്ചിട്ട് ഒത്തിരി പണികൾ നമ്മളിതിൽ ട്രൈ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഏതായാലും ആദ്യം പാനലിങ്ങും സീലിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാൻ പോണത്, മറ്റേ ഇതിലേക്കുള്ള ബോക്സ് അടിക്കാം, ബോക്സ് അടിക്കാനുള്ള പീസ്. അപ്പോൾ ഇതിൽ എത്ര ഇഞ്ചിൻ്റെ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, കാരണം എത്ര തിക്നെസ്സാണ്? 18 mm തിക്നെസ് ഉള്ള, അത് 3/4 inch ഇത് വെച്ചിട്ട് നമ്മൾ ബോക്സ് ചെയ്യാൻ പോവാണ്. അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയി ഇത് ചെയ്തിട്ടുള്ളത് ഏതിലായിരുന്നു, പാനലിംഗ് ചെയ്തിട്ടുള്ളത് 16 mm 12 mm 16 mm നമ്മൾ പാനലിംഗ് സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണ് നമ്മുടെ ഷെയിൽ വുഡ്, അത് കട്ട് ചെയ്ത് ഈ പരിപാടികളൊക്കെ അത്ര ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സ്ക്രൂ ചെയ്യുക, ഗമ്മ ചെയ്യുക എന്നുള്ള പരിപാടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളിത് റിനോവേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ പണി നടക്കുന്ന സമയത്ത്, അതായത് നമ്മൾ 2016 ഇത് 3.5 lakh രൂപയ്ക്കാണ് പണി ഫുള്ള് തീർക്കുന്നത്.
അന്ന് നമ്മളിതിനകത്ത് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് കൊമേഴ്ഷ്യൽ പ്ലൈവുഡ് കുത്തിപ്പോവും പൊടി വന്നു പോകുന്നുള്ള കാര്യങ്ങൾ. പക്ഷേ അന്നത്തെ നമ്മുടെ ഒരു എന്താ പറയുക, സാമ്പത്തിക സ്ഥിതി വെച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വെച്ച് നമ്മളന്ന് ചെയ്തു. അപ്പോൾ രണ്ട് കാരണങ്ങളാണ് അത് മൊത്തം പൊടി വരിക എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ശശിട്ട് എനിക്ക് തോന്നുന്നു ഒരു റവ കമ്പനി തുടങ്ങാനുള്ള പൊടി ഞങ്ങൾക്ക് വരുമായിരുന്നു. ഒരു ഒരു വലിയ ബക്കറ്റ് പൊടി എല്ലാ ദിവസവും നമ്മൾ എന്താ പറയുക അടിച്ചു വരുമ്പോൾ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റുകൾ മാറി തുടങ്ങി. കാരണം നമ്മളിതൊരു വർക്ക് സ്പേസ് എന്നുള്ള രീതി ചെയ്തതല്ലേ, രണ്ടാളുകൾ ഞാൻ ദേവതി ഒരുമിച്ചിരിക്കാം, അപ്പുറത്തപ്പുറം ഇരുന്ന് വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളൊരു ഓഫീസ് രൂപത്തിലേക്കായി മാറിയപ്പോഴേക്കും നമുക്ക് നമ്മളെ ക്ലയൻറ്റുമായിട്ടുള്ള ഡിസ്കഷൻ, അവർക്ക് VR കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബിൽഡേഴ്സോ കോൺട്രാക്ടേഴ്സോ ക്ലയൻ്റ് ഇവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ഡിസ്കഷൻ നടത്തണം. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് ലാക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അവിടെ സ്പേസ് ഉണ്ടാക്കിയെങ്കിലും നമ്മളവിടെ സ്റ്റാഫിന് ഇരുത്തുക എന്നുള്ള ഒരു കോൺസെൻട്രേഷനിലായിരുന്നു നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങളും കൂടെ വന്നപ്പോഴേക്കാണ് നമ്മൾ ഇതിനെ റിനോവേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴേക്കും നമ്മൾക്ക് എന്താ പറയുക, ആ ഒരു പ്ലൈവുഡിൻ്റെ പ്രശ്നം നമ്മൾ അത്രയധികം പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മഴയത്ത് നമുക്ക് വെള്ളം ഈ തൊട്ട് ഈ ഒരു ഇതുവരെ വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഷെയിൽവുഡൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതേ സാധനം നമ്മളിവിടെ കഴിഞ്ഞ ഒരു 3 വർഷമൊക്കെ ആയിട്ട് 2020 തൊട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, ഷെയിൽവുഡാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ സോറി, ഷെയിൽവുഡിൻ്റെ ഇത്ര നാള് വെയിലും മഴയൊക്കെ കൊണ്ടിരിക്കുന്ന ഷെയിൽവുഡിൻ്റെ ടെക്സ്ചറാണിത്. ഇതിങ്ങനെ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് മഴയൊക്കെ പെയ്ത് പൂപ്പൽ പിടിച്ചതാണ് കേട്ടോ. പൂപ്പൽ പിടിച്ച് ഉണങ്ങി ഞാനൊന്നും ചെയ്യാറില്ല. നമ്മൾ ക്ലീൻ ചെയ്യണ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം, അല്ലാതെ ഇതൊന്നും ഇളക്കി കളയേണ്ടതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് അമ്മോളെ ചെരുപ്പൊക്കെ കിടക്കുന്നു. ഇത് നിലത്ത് നമ്മൾ PCC ചെയ്തൊരു ചെറിയ പോർഷനാണ്, അതായത് മണ്ണാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ഇതിനെ ലെവൽ നിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു കോൺക്രീറ്റിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വച്ചേക്കാണ് നമ്മുടെ ഷെയിൽവുഡ്. അതാ സ്ക്രൂ ഒക്കെ ചെയ്ത് ഗമ്മൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമ്മുടെ നേരെ വഴിയാണ്, കണ്ടോ, നേരെ മണ്ണിലാണ് ഇത് വച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇത് കണ്ടോ, ഈ രീതിയിൽ ഇതിനകത്തൊക്കെ വെള്ളം വരുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി കാണാം. അപ്പോൾ ഇതുപോലെ പുറത്ത് കിടന്നിട്ട് പൊടി വരാത്തതോ അല്ലെങ്കിൽ വേറൊരു രീതിയിലും കേടായി പോകാത്ത പ്രൊഡക്റ്റ് എന്തുകൊണ്ടും എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കും എൻ്റെ വ്യൂവേഴ്സിനൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. എക്സ്പെൻസീവ് സൈഡിൽ തന്നെ വരുന്ന ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും നമുക്കിനി ശശിയേട്ടനെ കൊണ്ട് ഇത് പണിയെടുപ്പിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വർഷം പുറകെ നടന്നിട്ടാണ്, പുറകെ നടക്കാമെന്ന് ഞാൻ പറയാം ചേട്ടാ, ഞങ്ങളുടെയൊക്കെ സൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിത് പണിയെടുക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നത്, ഞങ്ങൾ ജസ്റ്റ് അളവൊക്കെ വെച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ടൈലിട്ടതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചുതരാം എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് ഇങ്ങനൊരു പ്ലാനും കൂടെ ഉണ്ട്, ഈ ഇതിനൊക്കെ നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്യും. അതുപോലെ ഈ ഒരു പോർഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു കളറ് ചേഞ്ച് ചെയ്ത് മൊത്തം ഒരു വൈറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു വൈറ്റും കുറച്ചധികം ഗ്രീനറി ഒക്കെ കൊണ്ടുവരാം എന്നുള്ള ഒരു ഉദ്ദേശം. അത് ബാലി പോയതിൻ്റെ ഒരു എഫക്റ്റും കൂടെ ഉണ്ട് കേട്ടോ. എന്താ ചേട്ടാ, മൊത്തം പച്ച നിറയ്ക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ടേക്കുള്ള ടൈല് സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫ്ലോറിംഗ് സെലക്ട് ചെയ്യാൻ, ടൈല് സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഇവിടെ ചെയ്ത സമയത്ത് രണ്ട് തരത്തിലായിരുന്നു. നമ്മൾ ശരിക്കും കോൺക്രീറ്റ് പോളിഷിംഗ് ചെയ്തു, കുറേ പോർഷനിൽ അത് പാളിപ്പോയതുകൊണ്ട് ഞാൻ അവിടെ എപ്പോക്സി ഫ്ലോറിംഗ് ചെയ്തു. അല്ലാതെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ എന്താ പറയുക, ഇത്തരത്തിലുള്ള വിനൈൽ പ്ലാങ്കുകളൊക്കെ ആയിരുന്നു ചെയ്തത്. ശരിക്കും നമുക്ക് ഈ വിനൈൽ പ്ലാങ്ക് ഇവിടെ ചെയ്തതൊക്കെ നമുക്ക് ഇത്തരത്തിലങ്ങ് പൊളിച്ചാൽ കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ഈ രീതിയിലങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ രീതിയിൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ അടിയിലെ കോൺക്രീറ്റ് പോളിഷ് ചെയ്തൊക്കെ കാണാം. അതുപോലെ ഈ എപ്പോക്സി നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ടൊന്ന് പൊളിച്ച് നോക്കിയതാണ്, ഇതേ രീതിയിലാണ് അത് കിട്ടുന്നത് കേട്ടോ. എപ്പോക്സി ഇതേ രീതിയിൽ, അതായത് ഇവിടെ നിന്നൊക്കെ നമ്മൾ വലിച്ചെടുത്തപ്പോഴേക്കും ഈ രീതിയിൽ കിട്ടി. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് പൊളിച്ചെടുക്കണം അല്ലേ, നല്ല ടൈൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് പൊളിച്ചെടുത്ത് കഴിഞ്ഞാലേ നമുക്ക് ഗമ്മിൽ ടൈല് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ആ കാരണം കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഈ വക സ്ഥലങ്ങളെല്ലാം ഇവിടെയൊക്കെ നമ്മൾ അടിമുടി മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ. നമ്മൾ റിനോവേഷൻ എന്ന് പറയുമ്പോഴേക്കും ആറ്റിക് ലാബിൻ്റെ മുമ്പുള്ള ഇൻറ്റീരിയർ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് മൊത്തം മാറിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഒരു സപ്പോർട്ടും പ്രയാസമൊക്കെ വേണം ഉദ്ദേശിച്ച പരിധത്തിലേക്ക് കിട്ടാൻ.